ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സൗരയൂഥം എന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാം. ഏതൊരു എക്സാം എടുത്താലും സൗരയൂഥം എന്ന ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യൻ. സൂര്യനിൽ പ്രകാശവും താപവും ഉണ്ടാകുന്ന രീതി അണുസംയോജനം മൂലം ഹൈഡ്രജൻ ഹീലിയമായി മാറുന്നു. സൗരയൂഥത്തോട് ഏറ്റവും അടുത്ത നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറി. പ്രപഞ്ചത്തിൽ ഹൈഡ്രജനു ശേഷം കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഹീലിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂന്നാമത്തെ മൂലകം ഓക്സിജൻ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ജൂലൈ 4. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജനുവരി 3. തുരുമ്പിച്ച ഗ്രഹം അഥവാ ചുവന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ചൊവ്വ. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. സൂര്യൻ്റെ അരുമ, ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. യുറാനസിൻ്റെ പച്ച നിറത്തിന് കാരണമായ വിഷവാതകം മീഥെയ്ൻ. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. ആകാശപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹം യുറാനസ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും തണുത്ത ഗ്രഹം നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ ഏറ്റവും പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. ഏറ്റവും ഭാരം കൂടിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ഭാരം കുറഞ്ഞ ഗ്രഹം ശനി. സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി. സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമി. ഏറ്റവും കൂടിയ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. ഏറ്റവും കുറഞ്ഞ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ബുധൻ. കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം ശുക്രൻ. പരിക്രമണത്തെക്കാളേറെ സമയം ഭ്രമണത്തിനെടുക്കുന്ന ഏക ഗ്രഹം ശുക്രൻ. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം പ്രോക്സിമ സെഞ്ചുറി. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രൻ. സൂര്യൻ്റെ ഭ്രമണകാലം 27 ദിവസങ്ങൾ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. ഒരു ഗോളത്തിൻ്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ആ വസ്തുവിന് വേണ്ട കുറഞ്ഞ പ്രവേഗം പലായന പ്രവേഗം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 km/s. ചന്ദ്രൻ്റെ പലായന പ്രവേഗം 2.4 km/s ആണ്. സൂര്യൻ്റെ പലായന പ്രവേഗം 618 km/s. സൗരയൂഥത്തിൻ്റെ പുറത്തു കടക്കാൻ ആവശ്യമായ പലായന പ്രവേഗം 13.6 km/s. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500°C. ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളി ഫോട്ടോസ്ഫിയർ. സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം കൊറോണ. പ്ലാനറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അലഞ്ഞു തിരിയുന്നവ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം 8. വാതക ഭീമന്മാർ, ജോവിയൻ ഗ്രഹങ്ങൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഗ്രഹങ്ങൾ ബാഹ്യഗ്രഹങ്ങൾ. അച്ചുതണ്ടിന് ചരിവ് കുറവായതിനാൽ ഋതുക്കളില്ലാത്ത ഗ്രഹം ബുധൻ. അന്തരീക്ഷമില്ലാത്ത ഗ്രഹം, പലായന പ്രവേഗം ഏറ്റവും കുറഞ്ഞ ഗ്രഹം ബുധൻ. ബുധൻ്റെ പരിക്രമണകാലം 88 ദിവസം. ഭൂമിയുടെ ഏകദേശം തുല്യമായ സാന്ദ്രതയും കാന്തിക മണ്ഡലവും ഉള്ള ഗ്രഹം ബുധൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ. വില്ലോ ദ വിസ്പ് എന്നറിയപ്പെടുന്ന ഗ്രഹം ബുധൻ. ബുധൻ്റെ അകക്കാമ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വസ്തു ഇരുമ്പ്. അമേരിക്കയുടെ മെസ്സഞ്ചർ, മറീനർ 10, ബഹിരാകാശ പേടകങ്ങൾ ഏത് ഗ്രഹത്തെക്കുറിച്ചാണ് പഠിച്ചത്? ബുധൻ. മെസ്സഞ്ചർ പേടകം ബുധൻ്റെ ഉപരിതലത്തിൽ തകർന്നു വീണതെന്ന് 2015 ഏപ്രിൽ 30. പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രനാണെന്ന് കണ്ടെത്തി ശാസ്ത്രജ്ഞൻ പൈതഗോറസ്. റോമൻ പ്രണയ, സൗന്ദര്യ, വസന്ത ദേവതയുടെ പേര് നൽകപ്പെട്ടിരുന്ന ഗ്രഹം ശുക്രൻ. സ്ത്രീനാമമുള്ള ഏക ഗ്രഹം വീനസ്. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹം ശുക്രൻ. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രൻ. ശുക്രൻ്റെ പരിക്രമണകാലം 224 ദിവസങ്ങൾ. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡയോക്സൈഡ്. സൗരയൂഥത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രൻ. മാക്സ്വെൽ കൊടുമുടി, ലക്ഷ്മി പ്ലാനം, പീഠഭൂമി എന്നിവ കാണപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ശുക്രനെക്കുറിച്ച് പഠിക്കാൻ അയക്കപ്പെട്ട പ്രധാന പേടകങ്ങൾ: മറീനർ 2 അയച്ചത് അമേരിക്ക, വെനീറ സോവിയറ്റ് യൂണിയൻ, വീനസ് എക്സ്പ്രസ് യൂറോപ്യൻ യൂണിയൻ. ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കണ്ടെത്തിയ പേടകം വീനസ് എക്സ്പ്രസ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഭൂമിക്കുള്ളത്? 5-ാം സ്ഥാനം. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ എത്രാം സ്ഥാനത്താണ് ചന്ദ്രനുള്ളത്? 5-ാം സ്ഥാനം. ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിൻ്റെ ചെരിവ് 23.5 ഡിഗ്രി. ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേര് ജിയോയിഡ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രൻ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം അറിയപ്പെടുന്നത് 1 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. ജലഗ്രഹം എന്ന് വിളിക്കപ്പെടുന്നത് ഭൂമി. പേരിന് ഗ്രീക്ക് അഥവാ റോമൻ പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം ഭൂമി. ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് 14 ഡിഗ്രി സെൽഷ്യസ്. ടെറ, ഗയ്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹം ഭൂമി. ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം ചൊവ്വ. ഫോസിൽ ഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ചൊവ്വ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ, 88 ദിവസം. ഏറ്റവും വർത്തുള്ള ആകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹം ബുധൻ. ചന്ദ്രൻ കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും ദൈർഘ്യം തിളക്കവുമുള്ള വസ്തു ശുക്രൻ. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ചൊവ്വയിലെ ചുവപ്പ് നിറത്തിന് കാരണം അയൺ ഓക്സൈഡ്. ചൊവ്വ പ്രതലത്തിൽ സഞ്ചരിച്ച ആദ്യ റോബോട്ട് സോജേർണർ. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിൽ. ഗ്രീക്ക് യുദ്ധദേവൻ്റെ പേരോട് കൂടിയ ഗ്രഹം ചൊവ്വ. ചൊവ്വയിൽ ജീവൻ്റെ അംശം തേടി അമേരിക്ക അയച്ച പേടകം ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി ചൊവ്വയിൽ ഇറങ്ങിയ സ്ഥലം ഗെയിൽ ക്രേറ്റർ. ഫോബോസ്, ഡീമോസ് എന്നിവ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്? ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡീമോസ്. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത് ഫോബോസ്. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിൽ. ചൊവ്വ പ്രതലത്തിൽ ഇറങ്ങിയ ആദ്യ പേടകം വൈക്കിംഗ് 1. ഈയിടെ ആണവ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഗ്രഹം ചൊവ്വ. മേവൻ, ഓപ്പർച്യൂണിറ്റി, സ്പിരിറ്റ്, തുടങ്ങിയ പേടകങ്ങൾ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ അമേരിക്ക അയച്ചതാണ്? ചൊവ്വ. ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാത്ത് ഫൈൻഡർ ബഹിരാകാശ ദൗത്യമേത്? ചൊവ്വ. മാവൻ മാസ് അറ്റ്മോസ്ഫിയർ ആൻഡ് വോളറ്റൈൽ ഇവല്യൂഷൻ പേടകം അയച്ച വർഷം? 2013. വ്യാഴത്തിൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച നാസയുടെ ബഹിരാകാശ പേടകം ജൂനോ. സൗരോർജം ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ബഹിരാകാശ പേടകം ജൂനോ. ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യം മംഗൾയാൻ. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം മംഗൾയാൻ. ചൊവ്വ ദൗത്യത്തിൽ ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ച ആദ്യ രാജ്യം? ചൊവ്വ ദൗത്യം വിജയകരമാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5-ന് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ വെച്ച്. മംഗൾയാനെ ഭ്രമണപഥത്തിൽ എത്തിച്ച വിക്ഷേപണ വാഹനം PSLV C-25. മംഗൾയാൻ്റെ വിക്ഷേപണ സമയത്തെ ഭാരം 1337 കിലോഗ്രാം. മംഗൾയാൻ ഭ്രമണപഥത്തിൽ എത്തിയ ദിവസം 2014 സെപ്റ്റംബർ 24. മംഗൾയാൻ ദൗത്യ തലവൻ പി കുഞ്ഞികൃഷ്ണൻ. മംഗൾയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ. മംഗൾയാൻ പ്രോജക്ട് ഡയറക്ടർ എസ് അരുൺ. ഇന്ത്യയെ കൂടാതെ ചൊവ്വയിലേക്ക് പേടകം അയച്ചിട്ടുള്ള രാജ്യങ്ങൾ റഷ്യ, അമേരിക്ക, യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഭ്രമണവേഗം കൂടിയ ഗ്രഹം, ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം വ്യാഴം. 9 മണിക്കൂർ 55 മിനിറ്റ്. വ്യാഴത്തിന് ഒരു പ്രദക്ഷിണം തീർക്കാൻ ആവശ്യമായ സമയം ഒരു വ്യാഴവട്ടക്കാലം 12 വർഷം. പുരാണ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെട്ടിരുന്ന ഗ്രഹം വ്യാഴം. ദ്രവഗ്രഹം എന്നറിയപ്പെട്ടിരുന്ന ഗ്രഹം വ്യാഴം. ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം വ്യാഴം. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം വ്യാഴം. വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള വാതകം ഹൈഡ്രജൻ. ഗ്രേറ്റ് റെഡ് സ്പോട്ട്, വലിയ ചുവപ്പടയാളം കാണപ്പെടുന്ന ഗ്രഹം വ്യാഴം. ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട്, വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട്, വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ശനി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമിഡ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ പ്രധാന ഉപഗ്രഹങ്ങൾ ഗാനിമിഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പ. നാസയുടെ പയനിയർ 10 ഗലീലിയോ പര്യവേഷക പേടകങ്ങൾ ഏത് ഗ്രഹത്തെക്കുറിച്ചാണ് പഠനം നടത്തിയത്? വ്യാഴം. സൗരയൂഥത്തിൽ ഏറ്റവും അധികം അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഉപഗ്രഹം അയോ. ഒരു സമുദ്രത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹം യൂറോപ്പ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹം ശനി. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗ്രഹം ശനി. കരിമഴയും സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റും കാണപ്പെടുന്ന ഗ്രഹം ശനി. റോമൻ കൃഷി ദേവതയുടെ പേര് നൽകിയിരിക്കുന്ന ഗ്രഹം ശനി. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം, ജലത്തെക്കാളും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി. ഏറ്റവും ഹൈഡ്രജൻ സമ്പുഷ്ടമായ ഗ്രഹം ശനി. ശനിയുടെ വലയങ്ങൾ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹം ശനി. ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. യുറാനസിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാനിയ. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം ടൈറ്റൻ. ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഭൂതകാലം എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റൻ. ശനിയുടെ പ്രധാന ഉപഗ്രഹങ്ങൾ ടൈറ്റൻ, പ്രോമിത്യൂസ്, അറ്റ്ലസ്, പാൻഡോറ, റിയ, ഹെലൻ. പയനിയർ 11 കാസിനി ഹ്യൂജൻസ് എന്നീ ബഹിരാകാശ ദൗത്യങ്ങളുടെ ലക്ഷ്യം ശനി ഗ്രഹത്തെയും ഉപഗ്രഹങ്ങളെയും പറ്റി പഠിക്കുക. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹം യുറാനസ്. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഗ്രഹം യുറാനസ്. വലുപ്പത്തിൽ യുറാനസിൻ്റെ സ്ഥാനം 3. യുറാനസിൻ്റെ പ്രധാന ഉപഗ്രഹങ്ങൾ ഏരിയൽ, മിറാൻഡ, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ. സമുദ്രദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. ABC എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം ശനി. പരിക്രമണത്തിന് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. ഭൂമിയെ കൂടാതെ നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ടൈറ്റൻ. മാതൃഗ്രഹത്തിൻ്റെ ഭ്രമണത്തിൻ്റെ എതിർ ദിശയിൽ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹം ട്രൈറ്റൻ. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ഇറിസ്. ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹം സിറസ്. അന്തർ സൗരയൂഥത്തിലെ ഏക കുള്ളൻ ഗ്രഹം സിറസ്. സൗരയൂഥത്തിലെ പലായന പ്രവേഗം കൈവരിച്ച ആദ്യ ബഹിരാകാശ പേടകം പയനിയർ 10. അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റൻ. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം മീമാസ്. ധ്രുവപ്രദേശങ്ങൾ സൂര്യന് അഭിമുഖമായി വരുന്ന ഗ്രഹം യുറാനസ്. അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയത് 2006 ഓഗസ്റ്റ് 24-ന്. റോമാക്കാരുടെ പാതാളദേവൻ്റെ പേരുള്ള കുള്ളൻ ഗ്രഹം പ്ലൂട്ടോ. പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം കെയ്റോൺ. പ്ലൂട്ടോയിഡുകൾ എന്നറിയപ്പെടുന്ന വസ്തുക്കൾ പ്ലൂട്ടോയും എറിസും. നിലവിലെ കുള്ളൻ ഗ്രഹങ്ങളുടെ എണ്ണം 5. ഹൈഡ്ര, നിക്സ്, സ്റ്റെക്സ്, ചാരോൺ തുടങ്ങിയ ഉപഗ്രഹങ്ങൾ എന്തിൻ്റേതാണ്? പ്ലൂട്ടോയുടേത്. 2015 ജൂലൈയിൽ പ്ലൂട്ടോയിൽ എത്തിച്ചേർന്ന പേടകം ന്യൂ ഹൊറൈസൺസ് ക്ഷുദ്രഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ എവിടെയായാണ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. ആദ്യമായി കണ്ടെത്തിയ ക്ഷുദ്രഗ്രഹം സിറസ്. കുള്ളൻ ഗ്രഹ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ക്ഷുദ്രഗ്രഹം സിറസ്. ധൂമകേതുക്കളുടെ വാൽ കാണപ്പെടുന്ന ദിശ സൂര്യന് വിപരീത ദിശയിൽ. വാൽ നക്ഷത്രത്തിൻ്റെ ശിരസിലിറങ്ങി പഠനം നടത്തിയ ദൗത്യം റോസറ്റ. റോസറ്റ പഠനം നടത്തിയ വാൽനക്ഷത്രം 67P. ഹാലിയുടെ ധൂമകേതു ഏത് വർഷം കൂടുമ്പോഴാണ് സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നത്? 76 വർഷങ്ങൾ. ഹാലിയുടെ ധൂമകേതു ഇനി ദൃശ്യമാകുന്നതെപ്പോൾ? 2062-ൽ. ഒരു വാൽനക്ഷത്രത്തിൻ്റെ വാലിൽ പ്രവേശിച്ച് പഠനം നടത്തിയ പേടകം സ്റ്റാർഡസ്റ്റ്. താങ്ക് യു.